നമസ്കാരം. പുതിയ കെപിസിസി ഭാരവാഹികളെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ചർച്ചകൾ കോൺഗ്രസിൽ പുരോഗമിക്കുകയാണ്. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് പുനഃസംഘടന നടത്താനാണ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. 23 ഭാരവാഹികൾ അടക്കം കെപിസിസി എക്സിക്യൂട്ടീവിൽ 51 പേരെ നിയമിക്കാനാണ് ആലോചനകൾ. 3 വൈസ് പ്രസിഡന്റുമാർ, 15 ജനറൽ സെക്രട്ടറിമാർ, ഒരു ട്രഷറർ കൂടാതെ കെപിസിസി സെക്രട്ടറിമാരും ഉണ്ടായിരിക്കുമെന്നാണ് നിലവിലെ ധാരണ. അതേസമയം കെപിസിസി ഭാരവാഹികളെ സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനത്തിനു മുൻപ് ഡിസിസി അധ്യക്ഷന്മാരെ നിയമിക്കാൻ കോൺഗ്രസിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. പ്രധാനമായും പരിഗണിക്കുന്ന പേരുകൾ ഇവയാണ്. ഡിസിസികളിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തെന്ന നിർദ്ദേശമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പല ജില്ലകളിലും പാർട്ടിയുടെ പ്രവർത്തനം നില ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. നിലവിൽ ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഡിസിസി അധ്യക്ഷന്മാർ രാജിവെച്ചിട്ടുണ്ട്. എം ലിജു, വി കെ ശ്രീകണ്ഠൻ എന്നിവരാണ് രാജിവെച്ചൊഴിഞ്ഞത്. മലപ്പുറത്തും നാഥനില്ലാത്ത അവസ്ഥയാണ്. എറണാകുളത്ത് ടി ജെ വിനോദിന് ഡിസിസി അധ്യക്ഷന്റെ അധിക ചുമതലയാണുള്ളത്. വയനാട് ഉൾപ്പെടെയുള്ള ഡിസിസികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മിക്ക ജില്ലകളിലും ജില്ലാതലത്തിൽ പുനഃസംഘടന വേണമെന്നത് തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഒരാൾക്കൊരു പദവി എന്ന നിർദ്ദേശം നടപ്പാക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. നിലവിൽ കെ പി സി സി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് എന്നിവർ എം പിയും എം എൽ എയുമാണ്. അതുകൊണ്ട് തന്നെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഒരു പദവി കർശനമാക്കിയേക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ 50 വയസ്സ് കഴിഞ്ഞവരെ ഡി സി സി അധ്യക്ഷന്മാരാക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും പ്രായപരിധി പരിഗണിക്കേണ്ടതില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് അവസരം നൽകേണ്ടതില്ലെന്നായിരുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. എന്നാൽ സ്വന്തം പ്രായം ഉദാഹരണമായി ഉയർത്തിയാണ് മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകണമെന്ന വാദം സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിവുള്ള നേതാക്കളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിൽ അനാവശ്യ പിടിവാശി വേണ്ട എന്നാണ് സുധാകരൻ പറയുന്നത്. മാത്രമല്ല യുവാക്കളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. അതേസമയം പ്രായപരിധിയില്ലെന്ന ചർച്ചകൾ സജീവമായതോടെ ഡി സി സി അധ്യക്ഷ പദവി സ്വന്തമാക്കാനുള്ള ചരടുവലികൾ ഇതിനോടകം തന്നെ നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. നേതൃത്വം അനൌദ്യോഗികമായി തയ്യാറാക്കിയ പട്ടികയിൽ നിലവിൽ മുതിർന്ന നേതാക്കളുടെയും യുവാക്കളുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് ടോമി കല്ലാനി, തൃശൂരിൽ പത്മജ വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. പാലക്കാട് എ വി ഗോപിനാഥന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥന്റെ പേരും പാലക്കാട് വി ടി ബൽറാമിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. ബോഹൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥും വി ടി ബൽറാമും പരാജയം രുചിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ശബരിനാഥിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം പാലക്കാട് വി ടി ബൽറാമിനെ നിയോഗിച്ചാൽ മുതിർന്ന നേതാവും മുൻ എം എൽ എയുമായ എ വി ഗോപിനാഥ് ഇടയുന്ന കാര്യത്തിൽ തർക്കവുമില്ല.